നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഭാര്യയെയും 7 വയസ്സുകാരി മകളെയും വെട്ടി പരിക്കേൽപ്പിച്ചതിനു ശേഷം യുവാവ് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. കൊല്ലം പത്തനാപുരം പിടവൂർ ലതീഷ് ഭവനിൽ രൂപേഷ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് സംഭവം നടന്നത്. പത്തനാപുരം പോലീസും ഫയർഫോഴ്സും എത്തി തീ അണച്ച് രൂപേഷിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രൂപേഷിന്റെ ഭാര്യയെയും മകളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുടുംബ വഴക്കാണ് ആക്രമണത്തിനും ആത്മഹത്യക്കും കാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മയ്പാവി, വീട് ഞങ്ങളുടെ വീടാ, വാടകയ്ക്ക് കൊടുത്തതാ. 1 വർഷമായിട്ട് അവർ താമസിക്കുക. അപ്പോഴ് അവർ 2 മാസം കൊണ്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേൾക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ വഴക്കുണ്ടാകുന്നിട്ടുണ്ട്. ഞങ്ങൾ പോയി നോക്കിയപ്പം ചോദിച്ച ആ കൊച്ചു ചോദിച്ചു എന്തോ അമ്മേ വീടായ വഴക്കുണ്ടാകുമെന്ന്. എന്നാൽ ഞങ്ങളങ്ങ് മാറിയേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു മാറാൻ പറഞ്ഞു. മാറാൻ പറഞ്ഞു കഴിഞ്ഞ 15-ാം തീയതി വരെയാകുമ്പോഴേ 1 മാസമാവുന്നു അങ്ങനെ വന്നത്. അങ്ങനെ മാറാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ 15-ാം തീയതി ഞാൻ ചോദിച്ചു മെനിങ്ങാന്ന് പോയി ചോദിച്ചു എന്താ മാറുന്നില്ലയെന്ന്. അപ്പോഴും പറഞ്ഞു വീട് അവിടെ ശരിയായി, ഞങ്ങൾ ഉടനെ മാറുമെന്നും പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞ് നിന്നപ്പം ഇന്നലെ രാത്രി 3 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റപ്പം പിന്നെ അവിടെ ഒരു സംസാരമൊക്കെ കേൾക്കുന്നിട്ട് അകത്ത് അടുക്കളയിൽ കുഞ്ഞിന് പനിയായിട്ട് കുഞ്ഞിന് ചൂട് കൂടി ഞങ്ങൾ തുടയ്ക്കാൻ ഞങ്ങൾ പോയപ്പം അന്നേരം വർത്തമാനം കേൾക്കുന്നത് കേട്ടു. വഴക്കായിട്ടൊന്നും കേട്ടില്ല. അപ്പം ഇന്നലെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കിടന്നങ്ങ് ഉറങ്ങിയും പോയി. രാവിലെ 3:30 ആയപ്പം വീണ്ടും കരഞ്ഞുകൊണ്ട് കട നിലവിളിയായിട്ടുണ്ട്. ഞങ്ങൾ പെട്ടെന്ന് കഥ പറഞ്ഞപ്പോൾ ആ കൊച്ചും തള്ളയും കൂടെ അപ്പുറത്ത് ആ സിറ്റൗട്ടിൻ്റെ അവിടെ പോയി നിന്ന് കിടന്നുകൊണ്ട് പറഞ്ഞ് പിന്നെ അമ്മയെ രക്ഷിക്കുന്ന അടുത്ത ചേട്ടന് സുഖമില്ലാത്തയാ. ചേട്ടൻ്റെ അവിടെ അവർ പെട്ടെന്ന് കഥ തുറന്നു. അത് പറഞ്ഞപ്പോൾ അമ്മയെ രക്ഷിക്കുന്നു പറഞ്ഞ് അവിടെ കയറി ചെന്ന് വണ്ടി കിടക്കുന്നുണ്ടായിരിക്കും സംശയം തോന്നുന്നു. അതുകൊണ്ട് വണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ ചേട്ടന് സുഖമില്ലാത്തായിരുന്നു, കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കഥ തുറന്നപ്പോൾ ആൾ ഇവർ രണ്ടുപേരും അവിടെ കിടന്ന് പെട്ടെന്ന് തന്നെ പിന്നെ ഇവർ തള്ളയും മോളും കൂടെ മോളെ എടുത്തുകൊണ്ട് തള്ള അങ്ങ് കയറി ഗേറ്റ് വന്ന് അതിലേ കയറി അങ്ങ് പോവുകയും ചെയ്തു. അന്നേരം ഞങ്ങൾ പെട്ടെന്ന് വന്ന് കഥ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല, രാത്രിയല്ലയോ. പിന്നെ ഞങ്ങൾ പുറകെ പോയപ്പോൾ തീയെത്തുന്ന കേട്ടോണ്ട് ഞങ്ങൾ അതിനു മുമ്പേ പോലീസിനെ വിളിച്ച് തീയെത്തുന്ന കണ്ടോണ്ട് പോലീസിനെ പെട്ടെന്ന് വിളിച്ച് പോലീസ് ഫയർഫോഴ്സിനെ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഈ ആളുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അതിനകത്ത്. ഞങ്ങൾ കുറേ വെള്ളം കൊണ്ടൊഴിച്ച് തീ അണയട്ടെന്നും പറഞ്ഞു. ഞങ്ങനും ഹസ്ബൻഡും കൂടെ ആ ബാഗിൽ കുറേ വെള്ളം കൊണ്ടൊഴിച്ച് തീ തുണി ഊട്ടിയിട്ട് കത്തിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത്. വെള്ളം കൊണ്ടൊഴിച്ച് കഴിഞ്ഞിട്ട് 3-4 ബക്കറ്റ് വെള്ളമല്ല ഏതൊക്കെയോ വെള്ളങ്ങളെല്ലാം കൂടി എല്ലായിടത്തും ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളി പറയുന്നത് കൊണ്ട് അവൻ അതിനകത്ത് കിടക്കുന്നുണ്ട്. അങ്ങ് പുറേ അടുക്കളയിൽ ഇവൻ അടുക്കളയിൽ ഉരുണ്ട് പോയതാണോ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതൊന്നും അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കയറിയില്ല. ആളുടെ തീ ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ കയറിയില്ല. പിന്നെ തീ ഉണ്ടായിരുന്നു, പിന്നെ ഫയർഫോഴ്സ് വന്ന് തീ അണച്ച് പിന്നെ പോലീസും വന്ന് പെട്ടെന്ന് ബോഡി എടുത്തുകൊണ്ട് പോയി. അത്ര ഹോസ്പിറ്റലിൽ ഇവിടെ പത്തനാപുരത്തായിരുന്നു അവർ കൊണ്ടുപോയത്. കൊണ്ടുപോയിട്ട് ഇപ്പോൾ പുനലൂരുണ്ട്, അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയെന്ന് പറയുന്നത് പോലീസ് ആറാ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് രൂപേഷ്, ഭാര്യയുടെ പേര് അഞ്ജു, മോടെ പേര് ആരുഷ്മ. രാവിലെ വെളുപ്പിനെ ആയപ്പോൾ ഈ പെണ്ണ് സമയം ഈ സമയം എത്ര മണിയെന്ന് നോക്കിയില്ല. ഈ പെണ്ണ് ഇങ്ങനെ വന്ന് അമ്മേ 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 എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വന്ന് കിടന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ ഞങ്ങൾ അനിയനും കൂടി ഇവിടെയാണ് കിടക്കുന്നത്, സുഖമില്ലാതെ അവർ അണ്ണൻ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ 3 പേരോട് ഇങ്ങനെ വയ്യാത്ത മനുഷ്യനും ഞങ്ങൾ 3 പേരോട് ഇറങ്ങിയിട്ട് വന്ന് കഥ തുറന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുക, ഇങ്ങോട്ട് ഇറങ്ങിയില്ല. ഇറങ്ങാതെ കണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എന്നെ വെട്ടിയേ അമ്മയെ വിഷയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കില്ല കുഞ്ഞ് ഇങ്ങോട്ട് ഓടിക്കൊണ്ട് വരുന്നത് എന്നെയും വെട്ടിയെന്ന് പൊടി കൊച്ച്. അത് കഴിഞ്ഞ് ഈ കൊച്ച് ഓടിക്കൊണ്ട് വന്നത് എന്നെയും വെട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പെണ്ണ് ഈ കുഞ്ഞിനെയും വലിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി ഐ ഏറ്റവും ഒരെണ്ണം കയറി പോവുകയും ചെയ്തു. അത്രയും നമുക്കറിയത്തുള്ളൂ. പിന്നെ ഇവർ പോയി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ തീ പുകയുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരോട് വെള്ളം ഒഴിക്കാൻ പോയി. വെള്ളം ഒഴിച്ചിട്ട് വന്നപ്പോൾ അവിടെ അയാളുടെ കാലം കണ്ട് കണ്ട് പിന്നെ ഇവരങ്ങോട്ട്. അപ്പോഴത്തേക്ക് പോലീസുകാരൊക്കെ ഇനി വന്നെത്തി. ഇത്രയും സംഭവം നമുക്കറിയത്തുള്ളു. പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞതാണ്. ഞങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുമല്ലേ, അന്നേരം എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ പോലീസുകാരൊക്കെ ഇഷ്ടം പോലെ ആയി, എല്ലാവരും കൂടെ വന്ന് അപ്പം കൊണ്ടുപോയി. ആ പെണ്ണിനെ അന്നേരം തന്നെ ആ പെണ്ണും 4 മണിക്ക് മുമ്പേ ആ പെണ്ണും കൊച്ചും കൂടെ ഇവിടെ പമ്പിലെടുത്ത് തന്നപ്പോഴേ പോലീസ് വന്നപ്പോൾ ആ പോലീസുകാർ ആ വണ്ടിയിൽ തന്നെ കയറ്റി ഇവരെ ഈ ആശുപത്രിയിലും കണ്ട് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ആംബുലൻസിൽ പുനലൂർ കൊണ്ടുപോയി. പുനലൂരിൽ നിന്ന് പിന്നെ അങ്ങ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന് ഈ സാറുമാർ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞത്, പോലീസുകാരാണ് പറഞ്ഞതൊക്കെ. പിന്നെ അവരുടെ ഫോട്ടോ ഒക്കെ മുമ്പേ എന്നെ കാണിച്ച് പോലീസുകാർ കാണിച്ച് ആ കൊച്ചിന് കഴുത്തിന് ഇവിടെ പുറകെ വെട്ട്, കുഞ്ഞിന് ഇവിടെ ഇങ്ങനെ വെട്ട്, പെണ്ണ് എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നു, ഈ വെട്ടുകൊണ്ട കൊച്ച് തള്ള സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, ഇവരെന്നെ ഫോട്ടോയിൽ കാണിച്ച് അവൻ കിടക്കുന്നത് കാണിച്ച് ഈ മരിച്ചവനെ അവൻ്റെ ഫോട്ടോയും കാണിച്ച് വാടകയ്ക്ക് താമസിക്കുക. ഇവരുടെ വീട് ഇച്ചിറക്കം പെടവൂര്. ഈ പെണ്ണ് ഇപ്പോൾ താ ഇവരെല്ലാം പറയുന്ന അരിമുക്കിലാണെന്ന്. 1 വർഷമായി.